ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ കേരള പാഠാവലി ക്വസ്റ്റ്യൻ പേപ്പറാണ്. എല്ലാ ചോദ്യത്തിൻ്റെയും ഉത്തരവും ഈ വീഡിയോയിൽ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രവർത്തനം നോക്കാം. ജീവചരിത്രക്കുറിപ്പ്. നിങ്ങളുടെ വിദ്യാലയത്തിൽ സംഘടിപ്പിക്കുന്ന കവി പരിചയം എന്ന പരിപാടിയിൽ നിങ്ങൾ പരിചയപ്പെടുത്തേണ്ടത് മഹാകവി വെള്ളത്തോൾ നാരായണ മേനോനെയാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ ചുവടെ ചേർക്കുന്നു. നിങ്ങൾക്കറിയാവുന്ന മറ്റു കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്ത് ഒരു കുറിപ്പ് തയ്യാറാക്കുക. 1878 ഒക്ടോബർ 16 മലപ്പുറം ജില്ലയിലെ മംഗലം ഗ്രാമത്തിൽ ജനിച്ചു. മലയാളത്തിൻ്റെ ദേശീയ കവി. കേരള കലാമണ്ഡലം സ്ഥാപിച്ചു. ചിത്രയോഗം, ഭദ്രവിലാപം, ശിഷ്യനും മകനും, പത്മഭൂഷൺ തുടങ്ങിയ ബഹുമതി ലഭിച്ചിട്ടുണ്ട്. ഇതിന് ഉത്തരം നമുക്ക് നോക്കാം. വള്ളത്തോൾ നാരായണ മേനോൻ. ആധുനിക കവിത്രയത്തിൽ ഒരാളാണ് വള്ളത്തോൾ നാരായണ മേനോൻ. 1878 ഒക്ടോബർ 16 മലപ്പുറം ജില്ലയിലെ മംഗലം ഗ്രാമത്തിൽ ജനിച്ചു. ദേശീയ കവി എന്ന പേരിൽ അറിയപ്പെടുന്നു. കേരള വാൽമീകി, ശബ്ദസുന്ദരൻ എന്നീ വിശേഷണങ്ങളുണ്ട്. കഥകളി എന്ന കലാരൂപം പരിപോഷിപ്പിക്കാനായി കലാമണ്ഡലം സ്ഥാപിച്ചു. ചിത്രയോഗം, ഭദ്രവിലാപം, ശിഷ്യനും മകളും, അച്ഛനും മകളും, സാഹിത്യമഞ്ജരി തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. പത്മഭൂഷൺ ബഹുമതി ലഭിച്ചു. 1958 മാർച്ച് 13 അദ്ദേഹം അന്തരിച്ചു. ഇതാണ് ജീവചരിത്രക്കുറിപ്പിൻ്റെ മാതൃക. ആദ്യം തന്നെ ആരെ കുറിച്ചുള്ള ജീവചരിത്രമാണോ എഴുതുന്നത് അത് വലിയ ഹെഡിംഗ് ആയിട്ട് കൊടുക്കണം. വള്ളത്തോൾ നാരായണ മേനോൻ. ഓക്കെ. പാലഞ്ചും പുഞ്ചിരി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പാലുപോലുള്ള പുഞ്ചിരി, പാലിനെ തോൽപ്പിക്കുന്ന പുഞ്ചിരി, പാലും പുഞ്ചിരിയും. ഇതിൻ്റെ ശരിയായ ആൻസർ പാലിനെ തോൽപ്പിക്കുന്ന പുഞ്ചിരി എന്നാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. പ്രവർത്തനം 2, താരതമ്യക്കുറിപ്പ്. പാട്ടിൻ്റെ പാലാഴി എന്ന പാഠഭാഗത്തു നിന്നുള്ള ചോദ്യമാണിത്. എൻ്റെ കൂടെ പോരോ നീ എങ്ങും പോകണ്ട. കുഞ്ഞു മുഹമ്മദ് കെയുടെ 2 അനിയന്മാരടക്കം ഞങ്ങൾ 8-10 കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. ഇവരെ വളർത്തിയെടുക്കൽ തൻ്റെ നിയോഗ്യമായി കരുതി അവരെ പ്രോത്സാഹിപ്പിച്ചു. ഇനി അടുത്തത് ഓടയിൽ നിന്ന് എന്ന പാഠവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കുറിപ്പാണ്. ഇങ്ങനെ ഒരു സംഭവം ആദ്യത്തെയാണ്. പെൺകുട്ടിയോടുള്ള സഹതാപം മാത്രമല്ല, റിക്ഷാക്കാരൻ എന്ന നിലയിൽ അയാൾക്കുള്ള സൽപ്പേരിന് കളങ്കം തട്ടിയല്ലോ എന്നുള്ള കുണ്ഠിതം കൂടിയുണ്ട്. അത് പോയതങ്ങ് പോട്ടെ, കുഞ്ഞു കരയാതെ ഞാൻ മേടിച്ചു തരാം അരി. ഒരു പീടികയിൽ നിന്നും പപ്പു 6 പഴം വാങ്ങി അവളുടെ കൈ കൊടുത്തു. കുഞ്ഞു മുഹമ്മദ് കെയുടെയും പപ്പുവിൻ്റെയും സ്വഭാവ സവിശേഷതകൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. 2 ഭാഗത്തു നിന്നുള്ള കുറച്ച് പാഠഭാഗമാണ് നൽകുന്നത്. ഇപ്പോൾ 2 ക്യാരക്ടറിൻ്റെയും നമ്മൾ സ്വഭാവ സവിശേഷതകൾ എഴുതാനാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം നോക്കാം. മനസ്സിൽ നന്മയുള്ളവരാണ് പപ്പുവും കുഞ്ഞു മുഹമ്മദ് കെയും. ആരോരുമില്ലാത്തവർക്ക് അഭയമായി മാറുകയാണ് ഇരുവരും. ഒരു നേരത്തെ ഭക്ഷണത്തിനായി വഴിയരികിൽ വയറ്റതിരിച്ച് പാടിക്കൊണ്ടിരുന്ന സാബിർ ബാബുവിൻ്റെ സംരക്ഷണം മറ്റൊന്നും ചിന്തിക്കാതെ ഏറ്റെടുക്കുകയാണ് അദ്ദേഹം. കെ പി ഉമ്മറിനെയും കെ ടി മുഹമ്മദിനെയും ലെസ്ലി എന്ന കോഴിക്കോട് അബ്ദുൽ ഖാദറേയുമെല്ലാം തൻ്റെ സഹോദരങ്ങൾക്കൊപ്പം സംരക്ഷിച്ചതും അദ്ദേഹമാണ്. അതെല്ലാം തൻ്റെ നിയോഗമായി കുഞ്ഞു മുഹമ്മദ്ക്ക് കരുതുന്നു. ഓടയിൽ നിന്നിലെ പപ്പുവിന് സ്വന്തമെന്ന് പറയാൻ ആരുമില്ല. യാദൃശ്ചികമായി കണ്ടുമുട്ടിയ ലക്ഷ്മിയെ സ്വന്തം മകളായി അവളുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നു. ആരോരുമില്ലാത്തവർക്ക് ആശ്രയമേകാൻ 2 പേരും കാണിക്കുന്ന വിശാല മനസ്സ് പ്രശംസനീയമാണ്. ഇനി പ്രവർത്തനം 3, വിശകലന കുറിപ്പ്. മയൻ്റെ മായാജാലം എന്ന തുള്ളൽ കവിത പരിചയപ്പെട്ടല്ലോ. കുഞ്ചൻ നമ്പ്യാരുടെ മറ്റൊരു രചന നോക്കൂ. പച്ച കദളി കുലകൾക്കിടയിലെ മെച്ചത്തിൽ നന്നായി പഴുത്ത പഴങ്ങളും ഉച്ചത്തിൽ അങ്ങനെ കണ്ടാൽ പവിഴവും പച്ചരത്ന കല്ലും ഒന്നിച്ചു കോർത്തുള്ള മാലകൾ കൊണ്ട് വിധാനിച്ച ദിക്കെന്ന് മാലോകരൊക്കെയും ശങ്കിക്കുമാറുള്ള ലീലാവിലാസേന നിൽക്കുന്നു വാഴകൾ 4 ഭാഗങ്ങളിൽ തിങ്ങി വിങ്ങി തഥാ. കൺമുന്നിൽ കാണുന്നത് പോലെ വർണ്ണിക്കാൻ നമ്പ്യാരുടെ കഴിവ് എടുത്തു പറയേണ്ടതാണ്. 2 കവിതകളും വിശകലനം ചെയ്ത് പാഠഭാഗത്തിലെ സന്ദർഭങ്ങളും ചേർത്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉത്തരം നോക്കാം. പാണ്ഡവർക്ക് വേണ്ടി മയൻ ഇന്ദ്രപ്രസ്ഥം നിർമ്മിക്കുന്നതാണ് മയൻ്റെ മായാജാലം എന്ന പാഠഭാഗത്ത് കുഞ്ചൻ നമ്പ്യാർ വർണ്ണിച്ചിരിക്കുന്നത്. കൊട്ടാരങ്ങളും ഗോപുരങ്ങളും മതിലുകളും വീതികളും നിറഞ്ഞ ആ നഗരത്തെ നമ്മുടെ കൺമുന്നിൽ കാണുന്നത് പോലെയാണ് അദ്ദേഹം വർണ്ണിച്ചിരിക്കുന്നത്. ആ നഗര കാഴ്ചകളെല്ലാം നമുക്ക് പരിചിതമായ വസ്തുക്കളോടാണ് അദ്ദേഹം സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. കത്തുന്ന തീക്കനൽ പോലെയാണ് ഗോപുര ശൃംഗങ്ങൾ. പത്തരമായിട്ടുള്ള സ്വർണ പ്രകാശത്തെ തോൽപ്പിക്കുന്നവയാണ് കൊട്ടാരങ്ങൾ. മതിലുകളാവട്ടെ പലതരം രത്നങ്ങളാൽ നിർമ്മിച്ചവയാണ്. ഇങ്ങനെ ഓരോ ചെറിയ കാര്യവും നമ്പ്യാർ വിശദമായി വർണ്ണിച്ചിരിക്കുന്നു.
തന്നിരിക്കുന്ന കവിതാ ഭാഗത്ത് വാഴക്കുലകളെയും വാഴകളെയും വർണ്ണിച്ചിരിക്കുന്നതും ഇപ്രകാരം തന്നെയാണ്. പച്ചയും പഴുത്തതുമായ കായ്കൾ നിറഞ്ഞ വാഴക്കുലകൾ കണ്ടാൽ പച്ചരത്നവും പൗരവും ഇടചേർത്ത് കോർത്ത മാലകളായി തോന്നുന്നു എന്ന് നമ്പ്യാർ പറയുന്നു. പച്ചയും പഴുത്തതുമായ കായ്കളോടെ നിൽക്കുന്ന വാഴക്കുലകൾ നിറഞ്ഞ വാഴത്തോട്ടം വായനക്കാരുടെ മനസ്സിലും തെളിഞ്ഞു വരുന്നു. ഇങ്ങനെ വായനക്കാരുടെ മനസ്സിൽ ിലെ ദൃശ്യങ്ങൾ തെളിഞ്ഞു വരാൻ സഹായിക്കുന്ന രീതിയിലുള്ള വർണ്ണനകളാണ് കുഞ്ചൻ നമ്പ്യാർ പ്രയോഗിച്ചിരിക്കുന്നത്. അടുത്തത് വർണ്ണനയാണ്. തിരക്കേറിയ നഗരത്തിലൂടെ നിങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ടാവുമല്ലോ. ഓടയിൽ നിന്നിലെ പപ്പു റിക്ഷ വലിച്ചു കൊണ്ടോടിയതും പെൺകുട്ടിയെ തട്ടിയിട്ടതും ഒക്കെ നമുക്കറിയാം. ആ സമയത്തെ തിരക്കൊന്നും ഭാവനയിൽ കണ്ടു നോക്കൂ. വാഹനങ്ങൾ, ആളുകൾ, ആ കാഴ്ച വർണ്ണിച്ചെഴുതുക. നമ്മൾ ആ കാഴ്ച കണ്ടതുപോലെ എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. ഞാൻ ജനത്തിരക്കുള്ള റോഡിലൂടെ നടക്കുകയായിരുന്നു. സന്ധ്യാസമയമായിരുന്നു. എൻ്റെ ചുറ്റും പ്ലഷർ കാറുകൾ, ബസ്സുകൾ, കാളവണ്ടികൾ, ജർക്കകൾ, റിക്ഷകൾ തുടങ്ങി നിരവധി വാഹനങ്ങൾ ഇരമ്പിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവയ്ക്കിടയിലൂടെ ആളുകൾ തിരക്കിട്ട് നീങ്ങുന്നു. ഒരു റിക്ഷക്കാരൻ മറ്റു വാഹനവുമായി മുട്ടി മുട്ടിയില്ല എന്ന തരത്തിൽ പായുന്നു. വഴിപോക്കരുടെ ദേഹത്ത് തൊട്ടു തൊട്ടില്ല എന്ന തരത്തിലാണ് അയാൾ വളരെ വിദഗ്ധമായി പാഞ്ഞു പോകുന്നത്. റിക്ഷയിലിരിക്കുന്ന യാത്രക്കാരൻ വളരെ അക്ഷമനാണ്. അയാൾ റിക്ഷക്കാരനോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അതാ റിക്ഷ പെട്ടെന്ന് നിൽക്കുന്നു. റിക്ഷക്കാരൻ തിരിഞ്ഞ് യാത്രക്കാരനോട് എന്തൊക്കെയോ പറയുന്നു. അതാ റിക്ഷക്കാരൻ റിക്ഷ പിറകോട്ടൊന്ന് തള്ളുന്നു, മുമ്പോട്ട് വലിക്കുന്നു. അയ്യോ, ഒരു പെൺകുട്ടികളുടെ ഒച്ച നിലവിളിയാണ് കേൾക്കുന്നത്. അതാ അവിടെ അകലെ നിന്നവരെല്ലാം ഓടിയടക്കുന്നു. അടുത്ത പ്രവർത്തനം ആസ്വാദന കുറിപ്പാണ്. ഒരു ചിത്രം എന്ന വെള്ളത്തോൾ കവിത പഠിച്ചല്ലോ, മറ്റൊരു വെള്ളത്തോൾ കവിത നോക്കൂ. രാവിലെയും ഒരിട്ടത്തെ രീതി ചീവീട് മൂണുന്ന ദന്തിനമ്മേ, പാരാതെ നീ മിഴി പൂട്ടിയുറങ്ങാൻ താരാട്ടുപാടുകയാണ് കുഞ്ഞെ. പച്ചില ചില്ലകളി കാലത്തും മന്തിക്കും പക്ഷികൾ പാടുന്ന ദന്തിനമ്മേ, ഉല്ലാസമായി നീ ഉണർന്ന് പുറത്തേക്ക് ചെല്ലാൻ വിളിക്കുകയാണ് കുഞ്ഞെ. അമ്മയും കുഞ്ഞും തമ്മിലുള്ള സംഭാഷണം, പ്രകൃതി ഭംഗി, നിങ്ങളെ ആകർഷിച്ച മറ്റു കാര്യങ്ങൾ എന്നിവ ചേർത്ത് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ. വെള്ളത്തോൾ നാരായണ മേനോൻ്റെ പ്രശസ്തമായ കവിതയിൽ നിന്നുള്ള ഏതാനും വരികളാണിവ. ഈ കവിതയിൽ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആഴമേറിയ ബന്ധം വ്യക്തമാക്കുന്നു. ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയും അമ്മയുടെ സ്നേഹവാത്സല്യവും ഈ കവിതയിൽ കാണാം. രാവിലെ ചീവീട് എന്തിനാണ് കരയുന്നതെന്ന് കുഞ്ഞു ചോദിക്കുമ്പോൾ വളരെ സ്നേഹത്തോടെ അത് നിനക്ക് വേണ്ടി താരാട്ട് പാടുകയാണെന്ന് അമ്മ പറയുന്നു. പച്ചില ചില്ലകളിൽ നിന്ന് പക്ഷികൾ പാടുന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ഉണർന്ന് ഉന്മേഷവാനായി പുറത്തേക്കിറങ്ങാൻ ക്ഷണിക്കുകയാണെന്നും അമ്മ പറയുന്നു. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികളാണ് പാരാതെ നീ മിഴിപ്പൂട്ടിയുറങ്ങാൻ എന്ന് തുടങ്ങുന്ന വരികൾ. അമ്മ മാത്രമല്ല, പ്രകൃതിയും കുഞ്ഞിനെ താലോലിക്കുകയാണ് എന്ന് കവിതയിലൂടെ വരച്ചു കാണിക്കുന്നു. വളരെ മനോഹരമായ വരികളാണ് ഈ കവിതയിൽ ഉള്ളത്. അടുത്ത ചോദ്യം അഭിപ്രായ കുറിപ്പാണ്. പ്രാണസഖി ഞാൻ വെറും ഒരു പാമരനാം പാട്ടുകാരൻ, ഗാനലോക വീഥികളിൽ വേണുവൂതു മാട്ടിടയൻ. ബാബുരാജ് ഈണ നൽകിയ ഗാനമാണല്ലോ ഇത്. ഇതുപോലെയുള്ള പഴയകാല സിനിമാ ഗാനങ്ങളുടെ വരികൾ, സംഗീതം, ആലാപനം എന്നിവ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തതാണല്ലോ. പുതിയ ലോകത്തെ സിനിമാ ഗാനങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒരു കുറിപ്പ് തയ്യാറാക്കുക. അനശ്വരമായ നിരവധി ഗാനങ്ങളിലൂടെ മലയാളി മനസ്സുകളിൽ ഇടം നേടിയ സംഗീത സംവിധായകനാണ് MS ബാബുരാജ്. പ്രാണസഖി ഞാൻ വെറും ഒരു പാമരനാം പാട്ടുകാരൻ എന്ന പാട്ട് കേൾക്കുമ്പോൾ മനസ്സിൽ ആദ്യം തെളിയുന്നത് ബാബുക്ക എന്ന ചുരുക്കപ്പേരിൽ മലയാള ഗാനങ്ങളുടെ മനസ്സിൽ ഇടം പിടിപ്പിച്ച MS ബാബുരാജിൻ്റെ മുഖമാണ്. അദ്ദേഹം ഈണം നൽകിയ അനശ്വരമായ നിരവധി ഗാനങ്ങൾ ഇന്നും മലയാളികൾ മനസ്സിനോട് ചേർത്ത് നിർത്തുന്നു. പണ്ടത്തെ സിനിമാ ഗാനങ്ങളിൽ സംഗീത ഉപകരണങ്ങളുടെ അതിപ്രസരമില്ല. വളരെ ശാന്തവും മനസ്സിന് സുഖം തരുന്ന ഗാനങ്ങളുമായിരുന്നു അവ. എന്നാൽ ഇന്നത്തെ സംഗീതത്തിൽ വാദ്യോപകരണങ്ങളുടെ അമിതമായ ഉപയോഗവും ബഹളവുമാണ്. ബാബുരാജിനെ പോലുള്ള സംഗീത സംവിധായകരുടെ ഗാനങ്ങൾ നമ്മുടെ മനസ്സിൽ എന്നെന്നും തങ്ങി നിൽക്കുമ്പോൾ ഇന്നത്തെ പാട്ടുകൾ എല്ലാം മാനമറഞ്ഞു പോകുകയാണ്. പഴയ സിനിമാ ഗാനങ്ങൾ അനശ്വരമായ ഗാനങ്ങളാണ്.